ശ്രീ വേദവ്യാസ വിരചിതമായ മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിൽ നാം ശ്രീകൃഷ്ണാർജുന സംവാദത്തിലെ ആരംഭത്തിൽ അർജുനൻ്റെ ദുഃഖത്തെയും അർജുനൻ അവതരിപ്പിച്ച പ്രശ്നങ്ങളെയും അതിൻ്റെ തന്നെ തലത്തിൽ ദുഃഖം ജീവസൃഷ്ടിപരവും അർജുനൻ അവതരിപ്പിച്ച പ്രശ്നങ്ങൾ പ്രജ്ഞാവാദവുമാണെന്ന് ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രജ്ഞാവാദപരമായ അർജുനൻ്റെ ചിന്തയെ ജീവസൃഷ്ടിയുടെയും ഈശ്വര സൃഷ്ടിയുടെയും രണ്ട് തലങ്ങളിൽ നോക്കിക്കാണാം എന്ന് പറയുകയുണ്ടായി. ലോകത്ത് ലക്ഷോപലക്ഷം ജീവജാലങ്ങൾ ഉണ്ടാവുകയും നിലനിൽക്കുകയും വിലയം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. കോടാനുകോടി മനുഷ്യനിനിയും പേരിട്ട് കണ്ടെത്തി പഠിക്കാത്തവയുൾപ്പെടെയുള്ള വൃക്ഷങ്ങളും ലതകളും പുൽക്കൊടികളുമെല്ലാം ഭൂമിയിൽ പൊട്ടിമുളയ്ക്കുകയും അവ വളരുകയും അവയിലെ പരാഗങ്ങൾ ജനിയിൽ പറ്റിപ്പിടിക്കുകയും അവ കായായിത്തീരുകയും കായിൽ നിന്ന് മുളയ്ക്കുകയും തണ്ടിൽ നിന്ന് മുളയ്ക്കുകയും ഇലയിൽ നിന്ന് മുളയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ അത്ഭുതങ്ങൾക്കൊന്നും മനുഷ്യ പഠനങ്ങളോ മനുഷ്യൻ്റെ ആദരവ് തന്നെയോ ഇല്ല. എന്നാൽ അവയിൽ നിന്ന് ഏതെങ്കിലും ഒരു സസ്യത്തെയോ ഒരു ജന്തുവിനെയോ എടുത്ത് അവയ്ക്കുമേൽ മാനവൻ്റെ സ്വപ്നങ്ങൾ ചേർത്തു വച്ച് ആധാരമായ ഈ വിത്തോ ആധാരമായ ചെടിയോ ആധാരമായ ജന്തുകോശമോ എടുത്ത് അതിന്മേലൊരു പഠനം നടത്തിക്കഴിഞ്ഞാൽ ആ നടത്തിയവനെ ഈശ്വരതുല്യനായി കാണുകയും ആ നടത്തിയവന് ഒട്ടേറെ പാരിതോഷികങ്ങൾ നൽകുകയും ആ നടത്തലുകൾ കൊണ്ട് ലോകം പുതിയൊരു വൈവിധ്യത്തിലേക്ക് മാറിയെന്നുദ്ഘോഷിക്കുകയും മാധ്യമങ്ങൾ പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. നിസ്സീമമായ ജീവസൃഷ്ടിയുടെ ഉദാഹരണമാണിത്. ഇത്ര വിപുലമെങ്കിലും ഈശ്വര സൃഷ്ടി മാനവ സങ്കല്പത്തിൽ സീമിതവുമാണ്. ചൂടുള്ള ഉറവകളും തണുത്ത ജലവും ഒരുപോലെ ഭൂമിയിൽ കാണപ്പെടുന്നു. ഉപ്പുവെള്ളം നിറഞ്ഞുകിടക്കുന്ന ആഴിയുടെ നടുക്ക് ഉപ്പില്ലാത്ത ജലം ഉപ്പ് കലരാതെ നിൽക്കുമ്പോൾ അതുപോലും മാനവനെ അത്ഭുത പരതന്ത്രനാക്കാത്ത വിധം സീമിതമാണ്. ഭൂഗോളങ്ങൾ ഭൂഗോളവും ഇതര ഗോളങ്ങളും അന്തരീക്ഷത്തിൽ നിലകൊള്ളുമ്പോൾ അത് നിലകൊള്ളുന്ന ആകർഷണ വികർഷണ സിദ്ധാന്തങ്ങളെയൊക്കെ ഓരോരിക്കലായി മാറ്റിയും മറിച്ചും അവതരിപ്പിക്കുന്ന ബുദ്ധിവൈഭവങ്ങൾക്ക് അംഗീകാരം ലഭിക്കുമ്പോൾ അതങ്ങനെ നിലകൊള്ളുന്നത് ഇത് കണ്ടുപിടിച്ചവൻ്റെ കണ്ടുപിടുത്തം കൊണ്ടല്ല, അവൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പും കണ്ടുപിടിച്ചപ്പോഴും കണ്ടുപിടുത്തം തെറ്റാണെന്ന് നാളെ തെളിയിക്കുമ്പോഴും
ഇതിങ്ങനെ തന്നെയാണെന്ന് മാനവൻ അറിയാത്ത വിധം സൃഷ്ടി സീമിതമാണ്. സൃഷ്ടിയുടെ ഈ സീമിത രഹസ്യം തന്നെയാണ് സൃഷ്ടിയുടെ വൈചിത്ര്യത്തിലെ പ്രധാനമായതും. അതൊന്നും മാനവന് സുഖമോ ദുഃഖമോ തരുന്നില്ല. മാനവൻ അവൻ്റെ സ്വപ്നങ്ങളുടെ ലോകത്തു മാത്രമേ ദുഃഖിക്കുകയും സുഖിക്കുകയും ഭയഭീതനാവുകയും രോഗിയാവുകയും ആരോഗ്യവാനാവുകയും എല്ലാം ചെയ്യുന്നുള്ളൂ. മാനവ വികാരങ്ങൾ അത്രയും മാനവ സൃഷ്ടിയുടെ വൈചിത്ര്യത്തിലാണ്. ദാർശനികമായ ഈ ഒരു കാര്യം മാത്രം ദർശനങ്ങളെ എടുത്തു പഠിപ്പിക്കുമ്പോൾ പോലും മതങ്ങൾ മറന്നുപോകുന്നുണ്ട്. ഭഗവത്ഗീത തുടങ്ങിയ ദാർശനിക ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുമ്പോഴും പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ ദാർശനിക ചാരുത വിട്ട് യുദ്ധവും യുദ്ധക്കളവും യുദ്ധത്തിൻ്റെ ധർമ്മസ്ഥിതിയും അധർമ്മസ്ഥിതിയും യുദ്ധം ചെയ്യുന്നത് പാണ്ഡവരാണെങ്കിലത് ഹിംസയല്ലെന്നും കൗരവർ ചെയ്യുന്നത് ഹിംസയാണെന്നും അതല്ല തിരിച്ച് കൗരവർ ചെയ്യുന്നത് ഹിംസയല്ലെന്നും പാണ്ഡവർ ചെയ്യുന്നത് ഹിംസയാണെന്നും ഒക്കെ വ്യാഖ്യാന ചാതുര്യത്തോടെ അവതരിപ്പിച്ചു എന്ന് വരാം. എന്നാൽ മാനവ ചിന്ത ഒരിക്കലെങ്കിലും സത്യനിഷ്ഠമായ സൃഷ്ടിപ്രക്രിയയുടെ പിന്നിലെ ചേതോഹര മുഹൂർത്തങ്ങളെ അഴിച്ചപഗ്രഥിക്കാൻ തയ്യാറാകാറില്ല. അർജുന ദുഃഖത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു എങ്കിൽ അർജുനൻ ദുഃഖിയായിരിക്കുകയും പ്രജ്ഞാവാദിയായിരിക്കുകയും ഒരേ സമയം ചെയ്യുന്നു. ദുഃഖത്തെ ആദ്യം അപഗ്രഥിച്ചാൽ സീമിതമായ ഈശ്വര സൃഷ്ടിയിൽ ദുഃഖമില്ല. നിസീമമായ ജീവസൃഷ്ടി ദുഃഖത്തിൻ്റെതാണ്. ദുഃഖത്തിൽ നിന്ന് പിന്തിരിയാനുള്ള മാർഗം അന്വേഷിക്കുന്നതിന് മുമ്പ് ദുഃഖസ്വരൂപം അറിഞ്ഞിരിക്കേണ്ടതാണ്, ദുഃഖസമുദയം അറിഞ്ഞിരിക്കേണ്ടതാണ്, ദുഃഖനിരോധഗാമിനിയെ അറിഞ്ഞിരിക്കേണ്ടതാണ്. യാതൊരുവൻ സത്യനിഷ്ഠമായ ബ്രഹ്മചര്യത്തിൽ അപരിഗ്രഹത്തിൽ അച്ചടക്കത്തിൽ സ്വയം നിർമ്മിതമായ ദാരിദ്ര്യത്തിൽ നിലകൊണ്ടുകൊണ്ട് ഈശ്വര സൃഷ്ടിയെ മാത്രം അംഗീകരിക്കുന്നുവോ, ജീവസൃഷ്ടിക്ക് ഇടയാക്കുന്ന അജ്ഞാന അന്ധകാരത്തെ തന്നിൽ പോഷിപ്പിക്കാതിരിക്കുന്നുവോ അവൻ ആനന്ദിക്കുന്നു. അവൻ ഈശ്വരൻ തന്നെയായിത്തീരുന്നു. ഈ ക്രിയായോഗം ഗീതയുടെ മർമ്മമാണ്. യാതൊരുവൻ ഈശ്വര സൃഷ്ടിയെ നിഷേധിച്ച് തൻ്റെ കരുത്തിൽ വിശ്വസിക്കുന്നുവോ, തൻ്റെ സങ്കൽപ്പനങ്ങളിൽ ഉയിർകൊള്ളുന്നുവോ, നിശ്ചേഷ്ടമായ ചിച്ഛക്തി ഊർജപ്രസരം പോലെ ത്രസിച്ച് തന്നിലുണ്ടായ കാമത്തിൽ താൻ തന്നെ കയറിക്കൂടി അതിനോട് മമത പുലർത്തി അത് സാധ്യമാകുന്ന ലോകമാണ് തൻ്റെ ലോകമെന്ന് വ്യർത്ഥമായി വിചാരിക്കുന്നുവോ, ആ ലോകങ്ങൾക്കു വേണ്ടി കേഴുമ്പോഴും ആ ലോകം വെട്ടിപ്പിടിക്കുവാനൊരുങ്ങുമ്പോഴും ആ ലോകം സമാഗതമാവുമ്പോഴേക്ക് മറ്റൊരു ലോകത്തിലിണ ചേർന്ന്
ബോധം പോകുമ്പോൾ ഈ ലോകം നിസ്സാരമായിത്തീരുകയും ചെയ്യുന്ന ജീവസൃഷ്ടിയുടെ നിസ്സീമമായ കളിയിൽ, ലീലയിൽ അറിയാതെ ഇടപഴകേണ്ടി വരുന്ന മാനവൻ്റെ അജ്ഞാന അന്ധകാരാവൃതമായ ദുഃഖം സർവതാ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇത് മനസ്സിലാകുവാൻ ദൃഷ്ടാന്തങ്ങളുമാവാം. രണ്ടുപേർ, ഒരാൾ ശങ്കരൻ, മറ്റൊരാൾ ഗോവിന്ദൻ, തൊട്ടടുത്ത നാടുകളിൽ താമസിക്കുന്നവരാണ്, കുടുംബ ബന്ധങ്ങളുള്ളവരാണ്, പരിചിതരാണ്. ശങ്കരൻ പഠിച്ച് ഡോക്ടറായി, അയാൾക്ക് താല്പര്യമുള്ള വിഷയം അതായിരുന്നു. ഉന്നത വിദ്യാഭ്യാസമെല്ലാം നേടി അയാൾ ഇന്ന് അമേരിക്കയിൽ സുപ്രസിദ്ധമായി സേവനമനുഷ്ഠിക്കുകയാണ്. ഡോക്ടർ എന്ന നിലയിൽ ഒട്ടേറെ പാരിതോഷികങ്ങളും നേടിക്കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമൻ ഗോവിന്ദൻ പഠിപ്പിൽ നിഷ്ണാതനായിരുന്നു, സമർത്ഥനാണ്. അയാൾ പഠിച്ച് എഞ്ചിനീയറുമായി, അയാളും അമേരിക്കയിലെത്തിയിരിക്കുകയാണ്. രണ്ടുപേരെയും അമേരിക്കൻ ഭരണകൂടത്തിനും വൈറ്റ് ഹൗസിനുമൊക്കെ വളരെ താല്പര്യമാണ്. നാട്ടിലേക്ക് അടുത്തയിട ഒരു സന്ദേശം ലഭിച്ചു. ഗോവിന്ദൻ്റെ വീട്ടിലെത്തിയ സന്ദേശം, ഗോവിന്ദൻ അപൂർവമായ ഒരു ബഹുമതി വൈറ്റ് ഹൗസ് കൊടുക്കാൻ പോവുകയാണ്. ശ്രദ്ധേയമായ ഈ ബഹുമതി അമേരിക്കയുടെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വച്ച് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശങ്കരനും അതേ സ്ഥാനത്തുള്ളൊരു ബഹുമതി ലഭിക്കുകയാണ്. ശങ്കരൻ്റെ വീട്ടിലും വാർത്തയെത്തി. രണ്ട് വീട്ടുകാരും തങ്ങളുടെ പുത്രന്, ബന്ധുവിന്, സുഹൃത്തിന്, സഹോദരന്, ആ ബന്ധങ്ങളെല്ലാമുള്ള ആളുകൾ ഒത്തുകൂടിയിട്ടുണ്ട്. ലഭിക്കാൻ പോകുന്ന ആദരവും ബഹുമതിയുമെല്ലാം ഏറ്റുവാങ്ങുന്ന സ്വപ്നങ്ങളിൽ മുഴുകി അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ വിപുലങ്ങളായ ചടങ്ങുകളും വഴിപാടുകളുമൊക്കെ നിർവഹിച്ച് വീട്ടിൽ നാട്ടുകാരായവരെയെല്ലാം വിളിച്ചു വരുത്തി വലിയ സദ്യയുമൊക്കെ ഒരുക്കി കെങ്കേമമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം ശങ്കരൻ്റെയും ഗോവിന്ദൻ്റെയും വീട്ടിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. സദ്യവട്ടങ്ങളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയിൽ നിന്നൊരു സന്ദേശം, അന്ന് ടെലഗ്രാമൊക്കെയേ ഉള്ളൂ, ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നുമില്ല, ഗോവിന്ദൻ്റെ വീട്ടിലെത്തി. ബഹുമതി വാങ്ങുവാൻ പുറപ്പെട്ട ഗോവിന്ദൻ വഴിക്കൊരപകടത്തിൽ മരിച്ചു എന്നായിരുന്നു സന്ദേശം. ഗോവിന്ദൻ്റെ വീട് ശോകമൂകമായി. അച്ഛൻ മോഹാലസ്യപ്പെട്ടു വീണു, അമ്മ ഇനിയും ഉണരാത്ത വിധം ആ വീഴ്ചയിൽ തകർന്നുപോയി. ആളുകളെല്ലാം
പരക്കം പായുകയാണ്. സർവത്ര ദുഃഖം തളം കെട്ടി നിൽക്കുമ്പോൾ അപ്പുറത്ത് ശങ്കരൻ്റെ വീട്ടിൽ സദ്യവട്ടങ്ങളും കോലാഹലങ്ങളും പുത്രൻ്റെ വികാസത്തിലുള്ള സന്തോഷവും പങ്കുവച്ച് അതിഥികളെയെല്ലാം സ്വീകരിച്ചാനയിക്കുകയും ഇരുത്തുകയും ചെയ്യുന്ന കർമ്മങ്ങളിൽ ശങ്കരൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഓടി നടക്കുകയാണ്. അതിനിടെ ഗോവിന്ദൻ്റെ ജഡം അടുത്ത് തന്നെ വീട്ടിലേക്കെത്തും എന്നതിൻ്റെ സൂചനയും കിട്ടി. ഇന്ത്യൻ എംബസി ഇടപെട്ട് ജഡം കൊണ്ടിരുന്നതിൻ്റെ കാര്യങ്ങളുമൊക്കെ ഒരുക്കുകയാണ്. അടുത്ത സമയത്ത് വൈകുന്നേരം 4 മണിയോടെ ഗോവിന്ദൻ്റെ അകമ്പടിയോടെ ശങ്കരൻ്റെ ജഡം ശങ്കരൻ്റെ വീട്ടിലെത്തുകയാണ്. സന്ദേശമൊന്ന് മാറിപ്പോയതാണ്. സദ്യയെല്ലാം ഉണ്ട്, ആഘോഷിച്ച് ശങ്കരൻ്റെ വികാസങ്ങളും സ്വപ്നം കണ്ട് നിൽക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും നാട്ടുകാരുടെയും മുന്നിലേക്ക് മൃത്യു കീഴടക്കിക്കഴിഞ്ഞ ശങ്കരനെയും കൂട്ടിയെത്തുന്നത് മരിച്ചുപോയി എന്ന് ഗോവിന്ദൻ്റെ വീട്ടിൽ സന്ദേശം കിട്ടിയ ആ ജീവിച്ചിരിക്കുന്ന ഗോവിന്ദൻ്റെ അകമ്പടിയോടെയാണ്. ഇവിടെ മരണമാണോ ദുഃഖമുണ്ടാക്കുന്നത്? ജീവിച്ചിരിക്കുന്നതാണോ സന്തോഷമുണ്ടാക്കുന്നത്? ഗതാസുവും അഗതാസുവും, പ്രാണൻ പോയവനും പ്രാണൻ പോകാത്തവനും, ശങ്കരൻ്റെ പ്രാണൻ പോയി. ശങ്കരൻ്റെ പ്രാണൻ പോയപ്പോഴും പോയി കഴിഞ്ഞും ശങ്കരൻ്റെ അച്ഛനമ്മമാർ ആനന്ദിക്കുകയായിരുന്നില്ലേ? ശങ്കരൻ്റെ സുഹൃത്തുക്കൾ സദ്യ ഉണ്ണുകയായിരുന്നില്ലേ? ഗോവിന്ദൻ്റെ പ്രാണൻ പോയിട്ടില്ല. ഗോവിന്ദൻ്റെ പ്രാണൻ പോകാതിരുന്നിട്ടും അച്ഛൻ മോഹാലസ്യപ്പെട്ടില്ലേ? അമ്മയാ ആഘാതത്തിൽ മരിച്ചില്ലേ? അപ്പോൾ ഏതിലാണ് മാനവ ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും തലം? കൽപ്പിതമായ ഉദാഹരണമെന്ന് നിങ്ങൾ എണ്ണിയാൽ പോലും സംഭാവ്യമായ ഈ ദൃഷ്ടാന്തത്തിൽ നാം എത്രയോ തവണ പെട്ടുപോയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും നാം നമ്മുടെ ജീവിതാനുഭവങ്ങളെ അഴിച്ചപഗ്രഥിക്കുമെങ്കിൽ ആർക്കാണ് മനസ്സിലാകാത്തത് സ്വസങ്കല്പങ്ങളിലാണ് സുഖവും ദുഃഖവുമെന്ന്? ഗോവിന്ദൻ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചുപോയി എന്ന വാർത്തയും സങ്കല്പവുമാണ് ആ കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തിയതെങ്കിൽ, ആ വാർത്തയും സങ്കല്പവുമാണ് വേദനിപ്പിച്ചതെങ്കിൽ, മരിക്കാതിരുന്നിട്ടും മരിച്ചു എന്ന ആ വാർത്ത ദുഃഖത്തിലേക്ക് എത്തിക്കുമ്പോൾ മരിച്ചിട്ടും മരിച്ചു എന്നത് അറിയാതിരുന്നിടത്ത് ദുഃഖമെത്തുന്നില്ലെങ്കിൽ
ബോധപ്രക്രിയയിലേക്ക് കടന്നു വരുന്ന ഭാവതലങ്ങളിൽ ഞാനെന്നും എൻ്റേതെന്നും ചേർത്തു വച്ച് വ്യവഹരിക്കുന്ന സ്വപ്നമൊന്നു മാത്രമല്ലേ സുഖദുഃഖങ്ങളുടെ കാരണം. തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണെന്ന് തോന്നുന്നു മദിരാശിയിൽ സൗത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു മൂർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു ബസാർ. അതിനങ്ങേപ്പുറമായി പ്രസിദ്ധമായ നാരായണാശ്രമമുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അതിന് രണ്ടിനുമിടയിലൂടെ വർഷങ്ങളായി കുട്ടികളില്ലാതെ കാത്തിരുന്ന ഒരു ഭാര്യയും ഭർത്താവും ഗർഭിണിയായപ്പോൾ തന്നെ കുട്ടിക്ക് ജനിച്ചാൽ കൊടുക്കേണ്ട ഉടുപ്പുകളും മറ്റു കാര്യങ്ങളുമൊക്കെ വാങ്ങിവെച്ച് കാത്തിരുന്ന് അവൻ വളർന്നു വരുമ്പോഴേക്ക് വേണ്ടുന്ന സൗഭാഗ്യങ്ങൾ ഇൻഷുറൻസിലും മറ്റുള്ളതിലുമൊക്കെ അന്ന് ചേരാവുന്നതെല്ലാം ചേർത്തു വച്ച് സങ്കല്പങ്ങൾ ഉതിർത്ത് കാത്തിരുന്ന ഒരച്ഛനും അമ്മയും കുട്ടിയെ ആയയെ ഏൽപ്പിച്ച് മൂർ മാർക്കറ്റിന് അപ്പുറത്ത് നിൽക്കാൻ പറഞ്ഞ് അവർ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി മദിരാശിയിലായതുകൊണ്ട് വഴിയിലൂടെ വറുത്തതും പൊരിച്ചതും ഒക്കെ കുറിച്ചാണ് ആളുകൾ നടക്കുക. ഇവരും അങ്ങനെ സന്തോഷിച്ച് തിമിർത്ത് കുട്ടിക്കുള്ള കളിപ്പാട്ടങ്ങളും വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങി നടന്നു വരുമ്പോൾ വഴിയിലൊരാൾക്കൂട്ടം കണ്ടു. ആരൊക്കെയോ മരിച്ചു കിടക്കുന്നു, രക്തം തളം കെട്ടിക്കിടക്കുന്നു. അത് നോക്കി, അത് കണ്ടരികിലൂടെ കടന്നു പോരുമ്പോൾ ശ്രദ്ധയില്ലാതെ ആളുകൾ ഓടുന്നതും പോകുന്നതുമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് കടന്നു വന്ന അവർ തങ്ങൾ നിൽക്കാൻ പറഞ്ഞിട തായയെയും കുട്ടിയെയും കാണാതെ വിഷമിച്ച് തിരിച്ചു നടന്നപ്പോൾ ആ മരിച്ചു കിടക്കുന്നത്, രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് തൻ്റെ പൊന്നോമന കുഞ്ഞാണെന്ന് കണ്ട് ഹൃദയം പൊട്ടി കരയുമ്പോൾ അതിനടുത്തുകൂടിയാണ് അവർ കടന്നു വന്നത്. ആ മരണം അവരെ ദുഃഖിപ്പിച്ചില്ല, അവരെ വേദനിപ്പിച്ചില്ല. അത് തൻ്റെ മകനാണെന്നറിഞ്ഞ വേളയിലുണ്ടാകുന്നൊരു ദുഃഖം. ജീവിതത്തിലെ മാനവ ദുഃഖങ്ങളിലെല്ലാം, മാനവ പ്രശ്നങ്ങളിലെല്ലാം ഞാനെന്നും എൻ്റേതെന്നും സൃഷ്ടമാക്കുന്നൊരജ്ഞാനത്തിൻ്റെ വൈവിധ്യ തലങ്ങൾ സംജാതമാകുന്നുണ്ടാകുമോ? അതല്ലാതെ മാനവൻ എന്നെങ്കിലും ദുഃഖിക്കാറുണ്ടാകുമോ? എൻ്റെ എന്ന പരിമിത സങ്കല്പനങ്ങളുടെയും ഞാനെന്ന അഹന്തയുടെയും പരിലാളനയില്ലാതെ എന്നെങ്കിലും മാനവൻ ദുഃഖിച്ചിട്ടുണ്ടാകുമോ എന്ന് ഈ രണ്ടുദാഹരണങ്ങളെ വച്ചുകൊണ്ട് അപഗ്രഥിക്കുമ്പോൾ സാർവലൗകികമായൊരു ദർശനത്തിൻ്റെ പ്രതീതമായ സത്യം നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. ഈ ജീവസൃഷ്ടിയുടെയും ഈശ്വര സൃഷ്ടിയുടെയും കൈങ്കര്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ ശ്രീകൃഷ്ണ വചനങ്ങൾ നമുക്കായി തന്ന വ്യാസൻ്റെ നിർമ്മല പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് നമുക്കീ ഭാഗം ഇവിടെ ഉപസംഹരിക്കാം.